ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് അടിപൊളിയായിട്ടുള്ള വീഡിയോയാണ്. നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാനായിട്ടാണ് നമ്മൾ വീടിൻ്റെ അകത്ത് റൂമിൻ്റെ അകത്ത് ഉള്ള ആംബിയൻസിൽ നിന്ന് മാറ്റി ഞാനിപ്പോൾ കുറച്ച് യാത്രയൊക്കെ ചെയ്ത് ഈ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് പറയാനുള്ള കാര്യം 2022 നടക്കാൻ പോകുന്ന 10th പ്രിലിംസിൻ്റെ പരീക്ഷ. നിങ്ങളെല്ലാവരും പാസ്സാവും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ഒരു പരീക്ഷയെ സിസ്റ്റമാറ്റിക്കലായിട്ട് കണ്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ കഴിഞ്ഞ പരീക്ഷയൊക്കെ വിലയിരുത്തി പഠിക്കുന്ന എല്ലാവരും ആ ഒരു പരീക്ഷയ്ക്ക് പാസ്സാവും. അത് 100% ഉറപ്പാണ്. അപ്പോൾ ആ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് എനിക്കൊരു 4 കാര്യത്തെക്കുറിച്ച് പറയാനുണ്ട്. ഈ ഒരു 4 കാര്യം നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇനിയും സമയമുണ്ട്. ആ ഒരു സമയവും കൊണ്ട് പഠിച്ചു തീർത്താലും ഇത് സിമ്പിളായിട്ട് പാസ്സാവാൻ പറ്റും. കാരണം ഇതിന് മുന്നേ ഒരു പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞാണ്. പിന്നെ ഈ 10th ലെവൽ പ്രിലിംസ് പരീക്ഷ അത്ര വലിയ പാടായ ഒരു പരീക്ഷയൊന്നുമല്ല. കാരണം അത്രയേ ഉള്ളൂ അതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. അത് നമുക്ക് പറയാം. അതിനു മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിൻ്റ്, ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു വെറൈറ്റി സ്ഥലമൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ കേരള ചരിത്രത്തിന് ഒട്ടും മറക്കാൻ പാടില്ലാത്ത ഒരു മനുഷ്യൻ ജനിച്ച വീടാണ് ഈ പുറയിൽ കാണുന്നത്. ഞാൻ ഈ വീടിൻ്റെ അടുത്തോട്ട് അങ്ങ് പോകുന്നില്ല, കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഇപ്പോൾ കുറേ ആൾക്കാരുടെയൊക്കെ പേര് വന്നിട്ടുണ്ടാവുമല്ലോ. ശ്രീനാരായണ ഗുരു, സഹോദരനയ്യപ്പൻ, തകഴി, വാക്പടാനന്ദൻ, മന്നത്ത് പത്മനാഭൻ, അങ്ങനെ ഒരുപാട് ആളുകളുടെ പേര് വന്നിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇത് ആരുടെ വീടായിട്ട് തോന്നുന്നുവോ ആ ഒരു പേര് കമൻറ്റ് ചെയ്യുക. ഞാൻ ഏറ്റവും അവസാനം കാണിച്ചു തരാം ഇത് ആരുടെ വീടാണെന്ന്. അപ്പോൾ 2022 എനിക്ക് കൈ കഴക്കുന്നതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് ഒന്ന് മാറ്റി പിടിക്കുക. അപ്പോൾ 2022 പ്രിലിംസിൻ്റെ പരീക്ഷ. നിങ്ങൾ മെയിനായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് 4 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം കറണ്ട് അഫയേഴ്സ്. 2020 2021 കറണ്ട് അഫയേഴ്സ് ഫുള്ള് പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പഠിക്കുക. അപ്പോൾ അടുത്തടുത്ത ചോദ്യങ്ങൾ ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് എവിടുന്ന് പഠിക്കാം, എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യങ്ങൾ. ഈ കറണ്ട് അഫയേഴ്സൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലിൽ ക്ലാസ്സുകളുണ്ട്. അതും കൂടാതെ കറണ്ട് അഫയേഴ്സിന് മാത്രമായിട്ട് കുറേ ബുക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. കറണ്ട് അഫയേഴ്സിനൊക്കെ വേണ്ടി ഒരുപാട് ക്ലാസ്സുകൾ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടും വരച്ചും ഒക്കെ ചെയ്തിട്ടുണ്ട്. പി എസ് സി ബുള്ളറ്റിൻ്റെ ക്ലാസ് വേറെ, അല്ലാതെ കറണ്ട് അഫയേഴ്സ് ബുക്കുമായി ബന്ധപ്പെട്ട ക്ലാസ് വേറെ, പത്രങ്ങളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് മാത്രം ഉൾപ്പെടുത്തി വേറെ, അങ്ങനെ ഓരോ ചാനലിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 8-ഓ 10-ഓ 10 കിട്ടത്തില്ല, ഒരു 8-ഓ 7-ഓ മാർക്കൊക്കെ എന്തായാലും ഈ പ്രിലിംസ് പരീക്ഷയ്ക്ക് കിട്ടും. പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്, പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് അവാർഡുകൾ, ഈ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ISRO പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പഠിക്കുക ആ കറണ്ട് അഫയേഴ്സ്. അടുത്ത രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് SCERT പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യം. SCERT പാഠപുസ്തകം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഏത് PSC പരീക്ഷ എഴുതിയാലും. സോ SCERT പാഠപുസ്തകം നിങ്ങൾ 5-ാം ക്ലാസ്സിലെ മുതൽ 10-ാം ക്ലാസ്സിലെ വരെയും, ഇപ്പോൾ ഈ വരാൻ പോകുന്ന 10th പ്രിലിംസ് ആണ്, അതുകൊണ്ട് തന്നെ 10-ാം ക്ലാസ്സിലെ വരെയും നിർബന്ധമായിട്ടും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ആ SCERT പാഠപുസ്തകം ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കുറച്ച് സമയവും കാര്യങ്ങളൊക്കെ പിടിക്കും. അതുകൊണ്ട് പാഠപുസ്തകത്തിന് വേണ്ടി മാത്രം ഒരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ SCERTയുമായി ബന്ധപ്പെട്ട് ഇപ്പം നിലവിലിറങ്ങിയ ഏറ്റവും പുതിയ ബുക്ക്, PSC + SCERT. അപ്പോൾ ഇത് സ്പാർക്ക് പബ്ലിക്കേഷൻ നമ്മൾക്ക് ഏകദേശം ഒരു 1.5 മുന്നേ അടച്ചു തന്നാണ് കേട്ടോ. ഈ സ്പാർക്കിന് ഒരു ആപ്ലിക്കേഷനും ഉണ്ട്, കോച്ചിങ് സ്ഥാപനവും ഉണ്ട്. ഇത് തോന്നുന്നു സ്പാർക്കിൻ്റെ കോച്ചിങ് സ്ഥാപനം കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവത്തില്ല, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ. തിരുവനന്തപുരം മേഖലകളിലൊക്കെ ഇവർക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിച്ചിട്ട് PSCയിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പഠിച്ച് ജോലി കിട്ടിയിരിക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ പ്രത്യേകത പറയാം, ഇത് SCERTക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബുക്കാണ്. ഈ ഒരു ബുക്കിൽ 5-ാം ക്ലാസ്സിലെ മുതൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, 5-ാം ക്ലാസ്സിലെ മുതൽ പിന്നെ +1, +2, +2 വരെയുള്ള പാഠപുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ക്വസ്റ്റ്യൻ പൂളുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് PSC നടത്തിയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഉണ്ട്. പിന്നെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കും ഉണ്ട്. ഇതിൻ്റെ ഇൻഡെക്സ് ഞാൻ കാണിച്ചു തരാം. ഇനി ഇൻഡെക്സിൽ മറ്റുള്ള ഇപ്പോൾ നിലവിലിറങ്ങിയിരിക്കുന്ന മറ്റുള്ള ബുക്കുകളിൽ നിന്ന് നമ്മളൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു റാങ്ക് ഫയൽ പോലെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾക്ക് പാഠപുസ്തകം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ, 4-ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ 5-ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ, അതിൻ്റെ അടുത്തൊരു ഭാഗം വരുന്നത് ചിലപ്പോൾ 8-ാം ക്ലാസ്സിൽ മറ്റൊരു പേരിൽ മറ്റൊരു ചാപ്റ്റർ ആയിരിക്കും.
അപ്പോൾ നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ല പഠിക്കുമ്പോൾ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇവർ ടോപ്പിക് വൈസ് ക്രമീകരിച്ച് പോയിരിക്കുകയാണ്, ഒരു റാങ്ക് ഫയല് പോലെ തന്നെ. പക്ഷേ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നുമില്ല, ഈ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചാപ്റ്റർ 1 ഹിസ്റ്ററി, അത് സെപ്പറേറ്റ് തിരിച്ചറിയുണ്ട്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, ഇവിടെ തന്നെ വേൾഡ് ഹിസ്റ്ററി, അങ്ങനെ പോകുന്നുണ്ട്. എസ് സി ആർ ടിയിലെ ഉള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ എഴുതി പോയിരിക്കുന്നത്. അത് കൂടാതെ എക്സ്ട്രാ ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന, ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം. പിന്നെ അപ്പുറത്തെ പേജിലോട്ട് മറിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതേപോലെ തന്നെ, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, കാരണം പാഠപുസ്തകത്തിൽ കുറച്ചല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളൂ. ആ കുറച്ച് തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, മനുഷ്യാവകാശങ്ങൾ, കുട്ടികളുടെ അവകാശം, മുതിർന്നവരുടെ അവകാശം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം. പിന്നെ ഭൂമിശാസ്ത്രം, അങ്ങനെ അങ്ങനെ ഇത് പോകുന്നു. ഫിസിക്സ്, എക്കണോമിക്സ്, കെമിസ്ട്രി എല്ലാം ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ടോപ്പിക്കും പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ചരിത്രം, ഹിസ്റ്ററി കേട്ടോ, കണ്ട കേരള ചരിത്രം, അവിടെ തന്നെ അതേ പ്രാചീന കേരളം, അവിടെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദ്യങ്ങളായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്കിവിടെ പറയാനുള്ളത് ഇവരുടെ ക്വസ്റ്റ്യൻ പോളും പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെയും പ്രത്യേകതയാണ്. ക്വസ്റ്റ്യൻ പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ പോൾ എന്ന് പറയുന്ന സംഭവം. ഇതൊരടക്ക് ഇത്തിരി ട്രെൻഡിങ് ആയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പോൾ. ഇതിൻ്റെയൊക്കെ പുറകെ പല പല ആളുകൾ അന്വേഷിച്ച് പോയിരുന്നു. ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ചോദ്യങ്ങളും പി എസ് സി ചോദിച്ചിരുന്നു. ഉണ്ടാ ക്വസ്റ്റ്യൻ പോൾ, ഇവിടെ ഓരോ ഭാഗത്തെയും ക്വസ്റ്റ്യൻ പോൾ, അതാത് ചാപ്റ്റർ കഴിയുമ്പോൾ, അതാത് ഭാഗം കഴിയുമ്പോൾ അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ കിട്ടും, പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. പിന്നെ അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് ഇതേ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ മീൻസ് ഞാൻ പറഞ്ഞു, ഇത് ഏറ്റവും പുതിയ പുസ്തകമാണ്, ഈ അടുത്ത് ഇറങ്ങിയിട്ടേ ഉള്ളൂ, നിസാരം ആഴ്ചകളായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തൊട്ട് കഴിഞ്ഞ പി എസ് സി പരീക്ഷയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്തുണ്ട്. 2018, 2019, 2020, 2021 ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ റേറ്റ് വരുന്നത് 400 രൂപയാണ് നിങ്ങൾക്ക്. പക്ഷേ ഇപ്പോൾ ഒരു ഓഫറുണ്ട്, 15% ഓഫറുണ്ട്. അതും ഈ ഒരു സ്പാർക്ക് പബ്ലിക്കേഷൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിയാൽ മാത്രം. അപ്പോൾ ഈ ഒരു ബുക്ക് വാങ്ങാനുള്ള അതിൻ്റെ ലിങ്കും മറ്റുള്ള ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഈ ഒരു ബുക്ക് ഓൺലൈനിൽ മാത്രമല്ല, ഇത് ഓഫ്ലൈനിൽ, അതായത് ബുക്ക് സ്റ്റോളിലും വാങ്ങാൻ കിട്ടും. നിങ്ങളുടെ വീടിൻ്റെയൊക്കെ അടുത്തുള്ള ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയി ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ടോ, അല്ല നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആകുമോ ഒന്ന് നോക്കുക. ഇത് ഈ ഒരു പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള പുസ്തകമല്ല കേട്ടോ, ഇത് ഏത് പി എസ് സി പരീക്ഷ എഴുതിയാലും ഇത് വേണം. ഇനി വരാൻ പോകുന്ന പ്ലസ് ടു ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഇത് വേണം. നിങ്ങൾക്കറിയാമല്ലോ പാഠപുസ്തകം, ഡിഗ്രിയാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നതെങ്കിലും 10-ാം ക്ലാസ്സിൽ വരെ ചോദ്യം എന്തായാലും പഠിച്ചിരിക്കണം. സോ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും, ഇനി പ്ലസ് ടു പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഏതിനാണെങ്കിലും യൂസ്ഫുൾ ആണ്. അപ്പോൾ സ്പാർക്കിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് കൂടാതെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ 3-ാമത്തെ കാര്യം. ഇതിനു മുന്നേ 2021 പി എസ് സി 10th ലെവൽ പ്രിലിംസ് പരീക്ഷ ഏകദേശം 5 ഘട്ടം, ഏകദേശം അല്ല കൃത്യമായിട്ട് 5 ഘട്ടമായിട്ട് നടത്തിയിട്ടുണ്ട്. ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു രൂപങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു പരിപാടിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. 5 ഘട്ടത്തിൽ, അതായത് 500 ചോദ്യങ്ങൾ. അവിടെയും നിങ്ങൾക്ക് സംശയങ്ങൾ, കമൻറ്റുകൾ വരാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇനി എവിടെ നിന്ന് കിട്ടും, ഇനി പഠിക്കാൻ സമയമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇനി പഠിക്കാനൊക്കെ സമയമുണ്ട്, കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം എനിക്ക് തോന്നുന്നു 2-എണ്ണമോ 3-എണ്ണമോ എന്താണെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ആ പരീക്ഷ അത്ര പാടൊന്നും ആയിരുന്നില്ല, എളുപ്പമായിരുന്നു. 1-ാം ഘട്ടം കഴിഞ്ഞ ഉടനെ തന്നെ 2-ാം ഘട്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ തന്നെയായിരുന്നു, 3-ാം ഘട്ടത്തെ അതേപോലെ തന്നെ, 4-ാം ഘട്ടത്തെയൊക്കെ റിപ്പീറ്റ് ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ ഈ 2022 വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് അങ്ങനെ റിപ്പീറ്റേഷൻ ഒന്നും വരില്ല. നാളെ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്ന ദിവസം കഴിഞ്ഞ അടുത്ത ദിവസം നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വരും. ഏകദേശം 2.5 ലക്ഷം ആളുകളുടെ ഹോൾ ടിക്കറ്റ് വരും. അതിൽ കിട്ടാത്തവരും ഉണ്ടാവും, കിട്ടാത്തവർക്ക് ചിലപ്പോൾ അടുത്തടുത്ത ഘട്ടങ്ങളിൽ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ടേ വരത്തുള്ളൂ. അതിലെന്താണെങ്കിലും റിപ്പീറ്റേഷൻ വരത്തില്ല, കാരണം ഒരു തവണ പി എസ് സി ചൂടുവെള്ളത്തിൽ വീടാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന പരീക്ഷയിൽ 1-ാം ഘട്ടത്തിൽ ചോദിച്ച കുറേ ചോദ്യങ്ങൾ 2-ാം ഘട്ടത്തിൽ, അങ്ങനെ അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് നമ്മൾ കണ്ടാണ് നമ്മുടെ പ്ലസ് ടു ലെവലിൽ 2021 പരീക്ഷയ്ക്ക് റിപ്പീറ്റേഷൻ വന്നില്ല. 1-ാമത്തെയും 2-ാമത്തെയും എൻറ്റയർലി ഡിഫറൻ്റ് ആയിരുന്നു. ഡിഗ്രി ലെവലിൽ കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിക്കണം. ഇനി അടുത്ത കാര്യമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഒരുപാട് ചാനൽസ് ഉണ്ട്, നമ്മുടെ ചാനൽ കൂടാതെ വേറെയും കുറേ ചാനലുണ്ട്. ഇവൻ നമ്മൾക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് പി എസ് സി എന്നാണ് ആ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. അത് ടെലിഗ്രാം
ചാനലുമുണ്ട്, നമുക്ക് ഗ്രൂപ്പും ഉണ്ട്. ചാനലിൻ്റെ പേര് മിസ്റ്റർ ആൻഡ് മിസ്സസ് പി എസ് സി ഒഫീഷ്യലി, ഗ്രൂപ്പിൻ്റെ പേര് മിസ്റ്റർ ആൻഡ് മിസ്സസ് പി എസ് സി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പക്ഷേ അവിടെ നിന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ലിങ്ക് വർക്കാവില്ല. കാരണം ടെലിഗ്രാം പൊതുവേ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എടുത്ത് പോകാൻ പറ്റില്ല, അങ്ങനെ വർക്കാവാറില്ല. നിങ്ങൾ ടെലിഗ്രാമിൽ കയറിയിട്ട് ഈ ഒരു ചാനലിൽ ജസ്റ്റ് ഒന്ന് കയറുക. ഞാൻ ചാനലിൽ ജോയിൻ ചെയ്യിപ്പിക്കാനോ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ. പക്ഷേ ആ ഒരു ചാനലിൽ കയറിയിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനെക്കുറിച്ചൊരു കമൻറ്റോ മെസ്സേജോ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും സെൻഡ് ചെയ്ത് തരും. ഈ അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറും ഉള്ള ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്തുണ്ട്. ഞാനും ഒരു കമൻറ്റ് ഒരു മെസ്സേജ് പിൻ ചെയ്ത് വെച്ചേക്കാം. ഈ അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ പി എസ് സിയുടെ ഫൈനൽ ആൻസർ കീയും നിങ്ങൾ പഠിക്കണം. 500 ചോദ്യങ്ങൾ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ്. എന്താണെങ്കിലും നിർബന്ധമായിട്ടും ഇത് പഠിക്കണം. ഇത് കിട്ടാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറിക്കഴിഞ്ഞാൽ കിട്ടും. ഇനി നമ്മുടെയിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മുടെയിൽ കയറുന്നില്ലെങ്കിൽ വേറെ ആരുടെയിൽ ചോദിച്ചാലും കിട്ടും. ടെലിഗ്രാമിൽ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കണോ, നമുക്കുള്ള ടെലിഗ്രാം ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൽ മാത്രമേ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ടെലിഗ്രാം ചാനലും ഉണ്ട്, ഗ്രൂപ്പും ഉണ്ട്. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതേപോലുള്ള കുട്ടികളുടെ സംശയങ്ങൾ മാറ്റാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച എല്ലാ സംശയങ്ങളും മാറ്റാം. എല്ലാത്തിനും അവിടെ ഉത്തരങ്ങൾ ഉണ്ടാവും. കാരണം ഇതൊക്കെ എല്ലാം അറിയാവുന്ന, എല്ലാം ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്കൊരു കൂട്ടുണ്ട്. ആ ഒരു കൂട്ടിന് വേണ്ടിയിട്ടാണ് ടെലിഗ്രാമിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്, മിസ്റ്റർ ആൻഡ് മിസ്സീസ് പി എസ് സി എന്ന പേരിൽ. ഏതാണ്ട് 28,000 ആൾക്കാരുണ്ട്. 30,000 മുകളിൽ ആൾക്കാരുണ്ടായതാണ്, പല ആൾക്കാരെയും കുറച്ചാണ്. മനഃപൂർവ്വം ബ്ലോക്ക് ചെയ്ത് മറ്റൊക്കെ കുറേ ആൾക്കാരെ മാറ്റി, കാരണം ആവശ്യമില്ലാത്ത മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് മൂന്നാമത്തെ മെത്തേഡ്. ഒരിക്കലും മറന്നു പോയത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 5 2021 നടന്ന 10th പ്രിലിംസ് പരീക്ഷയുടെ. നാലാമത്തെ കാര്യം, നിങ്ങൾക്ക് പി എസ് സി ഈ വരാൻ പോകുന്ന പ്രിലിംസിന് വേണ്ടി ഒരു സിലബസ് തന്നിട്ടുണ്ട്. എല്ലാ പരീക്ഷയ്ക്കും പി എസ് സി ഇപ്പോൾ സിലബസ് പറയുന്നുണ്ട്. ഈ 2021 നടന്ന പ്രിലിംസും ഈ 2020 നടക്കാൻ പോകുന്ന 10th പ്രിലിംസും തമ്മിലുള്ള സിലബസിലെ വ്യത്യാസം, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓരോ ഭാഗത്തും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രിലിംസ് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ എളുപ്പമായിരിക്കും ഈ ഒരു പ്രിലിംസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലപ്പോൾ നിങ്ങൾക്ക് ചില സബ്ജക്റ്റ് കൂടുതൽ ഇഷ്ടമായിരിക്കാം, ചിലപ്പോൾ ഇഷ്ടമല്ലാത്ത ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ടമോ ഇഷ്ടക്കേടുകളോ അല്ല ഇവിടെ നോക്കേണ്ടത്, ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ്. കൂടുതൽ മാർക്ക് ഉള്ള സബ്ജക്റ്റ് ഭാഗം നിങ്ങൾ കൂടുതൽ പഠിക്കുക, കുറവ് മാർക്കുള്ള ഭാഗം നിങ്ങൾ കുറച്ച് പഠിക്കുക, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ചിലപ്പോൾ ക്ലാസ്സുകൾ ചില സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതലുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ ആ ക്ലാസ് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് പി എസ് സിയുടെ ഈ 10th സിലബസിൽ എത്ര മാർക്കുണ്ടെന്ന് നോക്കി അത് മാത്രം പഠിക്കുക. ഇത്രേ ഉള്ളൂ ആ 4 കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. പിന്നെ കുറേ നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ കടന്നു വരാം. പി എസ് സിയുടെ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ ലിസ്റ്റ് വരാൻ വൈകുമല്ലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നിലവിൽ ആദ്യമായിട്ടാണ് പി എസ് സി പരീക്ഷകൾ നടത്തുന്നത്, ഇങ്ങനത്തെ പ്രിലിംസ് മെയിൻസൊക്കെ. അതുകൊണ്ടായിരിക്കാം ഈ ലിസ്റ്റ് വരാൻ വൈകുന്നതും കാലതാമസമൊക്കെ. ഇപ്പോൾ എല്ലാം പൊക്കെ ആയിട്ടുണ്ട്. പല ആളുകളുടെയും വീഡിയോസും നമ്മുടെ നിങ്ങളുടെ പ്രതിഷേധങ്ങളും പിന്നെ അതേപോലെ തന്നെ വാർത്ത മലയാള മനോരമയിലും മറ്റുമൊക്കെ വന്ന ഒരുപാട് വാർത്തകളും ഇതെല്ലാം കണ്ടിട്ടായിരിക്കാം പി എസ് സി ചെയർമാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനും എല്ലാം പക്കെയാണ്. സോ പി എസ് സിനെ സംബന്ധിച്ച് ഇനിയൊരു നെഗറ്റീവും ഇല്ല, എല്ലാം പോസിറ്റീവാണ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് വെരിഫിക്കേഷനും മെസ്സേജുകളും മറ്റുമൊക്കെ വന്നിട്ടുണ്ട്. സോ ഇനി പോസിറ്റീവ് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സ്ഥലത്ത് വന്നിട്ട് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇത് ആരുടെ വീടാണെന്ന് പറയാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പല ആൾക്കാരും പല കമൻറ്റും ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ആ ഉത്തരം. സഹോദരനയ്യപ്പൻ്റെ വീടാണിട്ടത്. ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചകൾ കാണിക്കുന്നില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ കാഴ്ചകൾ ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. അത് നമുക്ക് സെപ്പറേറ്റ് പെർമിഷൻ കാര്യങ്ങളൊക്കെ മേടിക്കണം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ്. അപ്പോൾ പുതിയ വ്യത്യസ്തമായ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുക. തീർച്ചയായിട്ടും പഠിക്കുക. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു എന്താണ് ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതെന്ന്. നമ്മൾ ഈ പ്രിലിംസിന് വേണ്ടി ഏകദേശം ഒരു 10-70% കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. 600 വീഡിയോസ് ഉണ്ട്. അതിൽ മോട്ടിവേഷനും മറ്റുള്ള പി എസ് സി അറിയിപ്പുകളും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 425 വീഡിയോസ് ക്ലാസ്സുകൾ മാത്രമാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിലൊന്ന് കയറിയിട്ട് ചാനലിൻ്റെ തൊട്ടടുത്ത് പ്ലേലിസ്റ്റ് ഉണ്ടാവും. ആ പ്ലേലിസ്റ്റൊന്ന് എടുത്തു നോക്കുക. അവിടെ ഒട്ടുമിക്ക സബ്ജക്റ്റിനും ഒട്ടുമിക്ക ഭാഗങ്ങളിലും സെപ്പറേറ്റ് പ്ലേലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, ജോഗ്രഫിയിലെ പല പല സെക്ഷൻസ്, ജോഗ്രഫിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ എടുത്തിട്ടുണ്ട്, സയൻസും ഫിസിക്സും പലതും എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സമയം കിട്ടുന്നതനുസരിച്ച് ക്ലാസ്സുകളും ചെയ്യുന്നതായിരിക്കും നമ്മൾ വരച്ചാണ് കൂടുതലും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം പിടിക്കും, പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്സല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ നിലവിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ക്ലൈമറ്റും ഹിമാലയവും അതിനെക്കുറിച്ച് വരച്ച് പഠിപ്പിക്കുന്ന ഒരു സെക്ഷനാണ്. ആ ഒരു സെക്ഷനായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അപ്പോൾ പുതിയ PSC അറിയിപ്പുകൾ, PSC വാർത്തകൾ, ക്ലാസ്സുകൾ ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ 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 ബൈ.